രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 155-ാം ജന്മദിനം നാട് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കായംകുളം നഗരസഭയിൽ സ്വഭാവ സ്വച്ഛത, സംസ്കാർ സ്വച്ഛത എന്ന പ്രമേയത്തിൽ ശുചിത്വത്തിനും പാരിസ്ഥിതിക സുസ്ഥിരതയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള സ്വച്ഛതാ ഹി ക്യാമ്പയിൻ 2024-ന്റെ ഭാഗമായി ശുചീകരണ യജ്ഞത്തിന് ഗാന്ധിജയന്തി ദിനത്തിൽ തുടക്കം കുറിച്ചു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 155-ാം ജന്മദിനം നാട് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ദിനാചരണം വിവിധ ചടങ്ങുകളോടെയാണ് പലയിടത്തും നടന്നത്. കായംകുളം നഗരസഭയിൽ സ്വഭാവ സ്വച്ഛത, സംസ്കാർ സ്വച്ഛത എന്ന പ്രമേയത്തിൽ ശുചിത്വത്തിനും പാരിസ്ഥിതിക സുസ്ഥിരതയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള സ്വച്ഛതാ ഹി ക്യാമ്പയിൻ 2024-ന്റെ ഭാഗമായി ശുചീകരണ യജ്ഞത്തിന് ഗാന്ധിജയന്തി ദിനത്തിൽ തുടക്കം കുറിച്ചു. നഗരസഭയുടെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയായിരുന്നു. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന മാലിന്യ സംസ്കരണ ശില്പശാലയടക്കം നിരവധി പ്രവർത്തനങ്ങൾ നഗരസഭ നടത്തി കഴിഞ്ഞു. 44 വാർഡുകളിലും മെഗാ ശുചീകരണ യജ്ഞം ഓരോ കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ നടത്തിയിരുന്നു. മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി കായംകുളം നഗരസഭയും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ NSS, SPC അംഗങ്ങളും കുടുംബശ്രീ ഹരിതകർമ്മസേന അംഗങ്ങളും പങ്കെടുത്ത മെഗാ മാസ് ക്ലീനിംഗ് ഡ്രൈവ് നടത്തി. ശുചിത്വ സന്ദേശ റാലി കായംകുളം നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നടന്നു. ഗാന്ധിജയന്തി ദിനത്തിൽ രാവിലെ 9 നഗരസഭാങ്കണത്തിൽ ചെയർപേഴ്സൺ പി ശശികല ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം ചെയ്തുകൊണ്ടാണ് ശുചീകരണ യജ്ഞത്തിന് തുടക്കം കുറിച്ചത്. അഡ്വക്കേറ്റ് യു പ്രദീപ് MLA ബോട്ടിൽ ബൂത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ശുചിത്വ സന്ദേശ റാലിക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. സ്ഥാപനങ്ങളുടെ വാർഡുകളിൽ മാലിന്യമുക്ത നവകേരള പരിപാടി ഇന്ന് വളരെ സമുചിതമായിട്ട് നടത്തുകയാണ്. ഒക്ടോബർ 2 നേരത്തെ ഹസാന പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം തന്നെ, എൻ്റെ ജീവിതമാണ് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറഞ്ഞ, എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, സഹനത്തിൻ്റെ, അഹിംസയുടെ സിദ്ധാന്തങ്ങളിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് നടന്നു കയറാൻ വേണ്ടിയിട്ട് ഈ രാജ്യം മുഴുവൻ നടന്ന് സഞ്ചരിച്ച് ഹിംസാ മാർഗങ്ങളിലൂടെ സത്യം പറയുക, സത്യം പ്രവർത്തിക്കുക തുടങ്ങിയ വലിയ സന്ദേശങ്ങൾ നമുക്ക് നൽകിയ, ഒപ്പം മാലിന്യം ഏറ്റവും വലിയ വിപത്താണെന്നും മാലിന്യത്തിന് എതിരെയുള്ള വലിയ ഫൈറ്റ് തന്നെ നമ്മൾ നടത്തണമെന്നും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ള മഹാത്മാഗാന്ധിജിയുടെ 2 ഒക്ടോബർ ജന്മദിനത്തിൽ തന്നെയാണ് ഇന്ന് ഇതുപോലെ ഒരു വലിയ ക്യാമ്പയിന് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് തുടക്കണം. അതായത് ഓൾറെഡി നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിനാണ് മാലിന്യമുക്ത കേരളം. അതിൻ്റെ മാലിന്യമുക്ത നവകേരളത്തിലേക്കുള്ള അടുത്തൊരു ചുവടുപടിയാണ്, പൂർണ്ണമായും മാലിന്യം വലിച്ചെറിയുന്നതിന് ഒഴിവാക്കുന്നതിനുള്ള. കായംകുളം നഗരസഭയെ സംബന്ധിച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ഏറ്റെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രദേശഗമന സ്ഥാപനങ്ങളും വലിയ ചടുലമായ പ്രവർത്തനങ്ങളാണ്. അതിന് ഗവൺമെന്റിൻ്റെ ഒരു വലിയ ഇച്ഛാശക്തി അതിൻ്റെ പിന്നിലുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയാം, ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം KSRTC ആ ഭാഗം പലപ്പോഴും PWD ഭാഗമായിട്ടുള്ള റോഡിൻ്റെ സൈഡിൽ നിരന്തരമായി വെട്ടിമാറ്റിയാലും വീണ്ടും 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 കാടുകൾ ഉണ്ടാവുന്നു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിരവധിയായിട്ടുള്ള പ്രയാസങ്ങളിലൂടെയാണ്. കാരണം കൺസ്ട്രക്ഷൻ കഴിയുന്നവരെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ നമുക്ക് കായംകുളത്തിന്റെ മുഖമായിരിക്കുന്ന നഗരസഭ തന്നെ കഴിഞ്ഞ നമ്മളുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പാലത്തിന്റെ താഴെ കംപ്ലീറ്റ് അല്ലേ, നിങ്ങൾ ആ പുല്ലെല്ലാം ചെത്തി വൃത്തിയാക്കും. പക്ഷെ ഏറ്റവും വേഗത്തിൽ വീണ്ടും 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 കാടിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്കറിയാം KSRTC അവിടെ കൺസ്ട്രക്ഷൻ നടക്കാൻ പോവുകയാണ്, കെട്ടിടം പൊളിച്ചു മാറ്റി കൺസ്ട്രക്ഷൻ നടക്കാൻ പോകുന്നെങ്കിലും നമ്മൾക്ക് ആൾക്കാർ കാണുന്ന ഭാഗങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റിലും മറ്റും കാടും കടലും ഒക്കെ അത് നമ്മുടെ കേരളത്തിലെ ഒരു എത്ര നമ്മൾ മാറ്റിയാലും നമുക്ക് വരുന്നൊരു പ്രയാസമാണ്. അപ്പൊ അതിനൊരു വലിയ യോജിച്ചുള്ള മുന്നേറ്റം, ഇതിനകത്തൊന്നും രാഷ്ട്രീയമോ മതമോ വേറെ ഒന്നുമില്ല, ഇതിനകത്ത് യോജിച്ചുള്ള നമ്മുടെ നാടിന് വേണ്ടി യോജിച്ചുള്ള ഒരു ഇടപെടലാണ് വേണ്ടത്. തുടർന്ന് 36 വാർഡിലെ ടൂറിസം കേന്ദ്രമായ ലേക് പാലസിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവ് നടത്തി. ഹെൽത്ത് വിഭാഗം ജീവനക്കാരെ ചെയർപേഴ്സൺ ആദരിച്ചു. വൈസ് ചെയർമാൻ ജെ ആദർശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മായാദേവി, സുൽഫിക്കർ, ഫസാന, ഹബീബ്, വാർഡ് കൌൺസിലർ കെ പുഷ്പദാസ്, മറ്റ് കൌൺസിലർമാരായ ഗംഗാദേവി, ബിനു അശോകൻ, അംബിക, നാദർഷ, ഷീജ റഷീദ്, നഗരസഭാ സെക്രട്ടറി സാനിൽ, ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ഹെൽത്ത് വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു.